ഹലോ ഗൈസ് നമ്മളെല്ലാവരും സർവേ മൂവി എല്ലാം കണ്ടിരിക്കുമല്ലേ എന്നാൽ ഇന്റർനെറ്റിൽ ബെസ്റ്റ് സർവേ മൂവി എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന മൂവി ഇതായിരിക്കും നമ്മുടെ മൂവിയുടെ സ്റ്റാർട്ടിങ് സീൻ എന്ന് പറയുന്നത് നാല് റോഡ് ഒരുമിച്ച് ചേർന്ന റോഡിനെയാണ് കാണിക്കുന്നത് അതിലൂടെ ഫെഡക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡെലിവറി വാൻ വളരെ വേഗത്തിൽ പോകുന്നു ആ കമ്പനിയിലാണ് നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹീറോയുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ആ കമ്പനിയിൽ ഒരു സീനിയർ ആണ് കയ്യിൽ ഒരു ക്ലോക്ക് വെച്ചിട്ട് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു ടൈം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ വേസ്റ്റ് ആക്കരുത് പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ഹീറോ അവിടെ ഒരു ബോസിനെ പോലെയല്ല നല്ലൊരു ഗുഡ് ലീഡറിനെ പോലെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഹീറോ വർക്കിന് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് കൊണ്ട് ഇതുവരെ മേരേജിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഓഫീസിലെ വർക്കെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോ ഹീറോയിനെ കാണാൻ പോകുന്നു നമ്മുടെ ഹീറോയ്ക്ക് വേറൊരു കൺട്രിയിൽ ഫെഡക്സ് ബന്ധപ്പെട്ട ഒരു വർക്ക് വരുന്നു അതുകൊണ്ട് അന്ന് നൈറ്റ് എല്ലാവർക്കും ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു അന്ന് നൈറ്റ് നമ്മുടെ ഹീറോ ഗേൾ ഫ്രണ്ടിനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നു എയർപോർട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഹീറോയ്ക്ക് ഗേൾ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു അതൊരു ക്ലോക്ക് ആണ് എന്നാൽ അതിൻ്റെ അകത്ത് ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോയുണ്ട് സോ അതിനെ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഗേൾ ഫ്രണ്ടിനെ നോക്കി പറയുന്നു ഞാൻ ഈ ട്രാവൽ കഴിഞ്ഞ് വന്നത് നമ്മുടെ കല്യാണകാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു വളരെ ഹാപ്പിയായി അവിടെ നിന്ന് പോകുന്നു അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴും ഗേൾ ഫ്രണ്ട് കൊടുത്ത ആ ഗിഫ്റ്റിനെ കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഫ്ലൈറ്റ് പെട്ടെന്ന് ഷേക്ക് ആവാൻ തുടങ്ങുന്നു അതിനു കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു വലിയൊരു സൈക്ലോൺ ഫോം ആയിരിക്കുന്നു ഇതിനെ എങ്ങനെയെങ്കിലും കടന്ന് അടുത്ത സ്ഥലത്ത് ലാൻഡ് ചെയ്യണമെന്നവർ ട്രൈ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാൽ അതിന് പറ്റുന്നില്ല ആ ഫ്ലൈറ്റ് കടലിൽ വീഴുന്നു നമ്മുടെ ഹീറോ ആ ഫ്ലൈറ്റിനുള്ളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പുറത്തു വരുന്നു ആ ടൈം നോക്കുമ്പോൾ വളരെ ശക്തിയായി മഴയും വളരെ ശക്തിയായി കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോ അതിലെല്ലാം നിന്ന് വളരെ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു വരുന്നു അവിടെ ഒരു ചെറിയ ബോട്ടിൽ കിടന്നുറങ്ങുന്നു പത്ത് ദിവസം രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ ബോട്ട് ഒരു ദ്വീപിൽ വന്ന് ചേർന്നിരിക്കുന്നു ആ ദ്വീപിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അയാൾ അവിടെ എല്ലാം തേടി തേടി നോക്കുന്നു എന്നാൽ അവിടെ ആരും തന്നെ ഇല്ല ഇവർ വന്ന ഫ്ലൈറ്റിൽ ഫെഡക്സിന്റെ കുറച്ച് പാസലുകൾ ഉണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ കരയിൽ വന്ന് ചേർന്നിരിക്കുന്നു നമ്മുടെ ഹീറോ അതിനെ എല്ലാം എടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടു വന്ന ആ ചെറിയ ബോട്ട് എടുത്ത് അതിനെ ഒരു ടെൻ്റ് പോലെ റെഡിയാക്കി അതിൽ താമസിക്കാൻ തുടങ്ങുന്നു ഈ ദ്വീപിൽ നമ്മുടെ ഹീറോ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹീറോ എന്താണ് ചെയ്തതെന്ന് നോക്കിയാൽ ആ ദ്വീപിൽ നിന്നും കിട്ടിയ സാധനങ്ങളെല്ലാം ചേർത്ത് വലിയൊരു രീതിയിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു നിന്നു എഴുതുന്നു സോ എന്നെ ആരെങ്കിലും ഉറപ്പായിട്ട് രക്ഷപ്പെടുത്താൻ വരുമെന്ന് നമ്മുടെ ഹീറോ വിചാരിച്ചുകൊണ്ടേ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നു അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു അത് എന്താണെന്ന് പോയി നോക്കുമ്പോൾ അതൊരു തേങ്ങ വിഴുന്ന് കിടക്കുന്നതാണ് കണ്ടത് ആ തേങ്ങയെ എടുത്ത് ഒരു ആയിട്ടുള്ള കല്ല് വെച്ചതിനെ പൊട്ടിച്ച് കഴിക്കുന്നു ഒരു ദിവസം നമ്മുടെ ഹീറോ ഈ ദ്വീപിനെ ഒന്ന് ചുറ്റി കണ്ടാലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു സോ ആ ദ്വീപിൽ ഒരു മലയുണ്ട് ആ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ദൂരെ ഉള്ളതെല്ലാം കാണാമെന്ന് പറഞ്ഞ് അതിന്റെ മുകളിൽ കയറുന്നു ആ മലയുടെ മുകളിൽ കയറി നോക്കിയപ്പോൾ ഒരാൾ കടലിൽ മിതന്നു നിൽക്കുന്നത് കാണുന്നു ഒരു പക്ഷേ ആ ഫ്ലൈറ്റിൽ വന്ന് ആരെങ്കിലും ജീവനോടെ കാണുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഓടിപ്പോയി നോക്കുന്നു പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പൈലറ്റിനെയാണ് കണ്ടത് പക്ഷേ അയാൾ മരിച്ച രീതിയിലാണ് കണ്ടത് ആ ബോഡീനെ എടുത്ത് നമ്മുടെ ഹീറോ അടക്കം ചെയ്യുന്നു അവിടെ നിന്നും ആവശ്യമായ സാധനങ്ങൾ ഷൂ ടോർച്ച് ലൈറ്റ് എന്നിവ കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു അന്ന് നൈറ്റ് ദൂരത്തിൽ ഒരു കപ്പൽ വരുന്നത് നമ്മുടെ ഹീറോ കാണുന്നു നമ്മുടെ ഹീറോ വളരെ ഹാപ്പി ആകുന്നു സൗണ്ട് എല്ലാം ഉണ്ടാക്കുന്നു എന്നെ രക്ഷപ്പെടുത്താൻ വരുന്നു എന്ന് പറഞ്ഞ് സിഗ്നൽ എല്ലാം കൊടുക്കുന്നു നമ്മുടെ ഹീറോ കൈയിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് വെച്ച് സിഗ്നൽ കൊടുക്കുന്നു പക്ഷേ ആ കപ്പൽ ഇത് കാണാതെ തിരിച്ചു പോകുന്നു അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഒരു പ്ലാൻ ചെയ്യുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളിലെല്ലാം വെച്ച് ആ ചെറിയ ബോട്ടിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് കടലിലേക്ക് പോകുന്നു എന്നാൽ അവിടുത്തെ തിരമാലകൾ വളരെ വലുതാണ് നമ്മുടെ ഹീറോയിനെയും ആ ചെറിയ ബോട്ടിനെയും കടലിലേക്ക് തള്ളിയിടുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ ബോട്ടും പൊട്ടി പോകുന്നു അയാൾക്ക് കാലിൽ മാരകമായ പരിക്കും പറ്റുന്നു കല്ല് അടിയിലെ കല്ലുകൊണ്ട് കീറുകയും സോ അതുകൊണ്ട് ഒരുപാട് ബ്ലഡ് പുറത്തു പോവുകയും ചെയ്യുന്നു നമ്മുടെ ഹീറോ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒന്നും നടക്കത്തില്ല ഇനി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ആ ദ്വീപിലേക്ക് തിരിച്ചു പോകുന്നു ദ്വീപിലേക്ക് തിരിച്ചു പോയതിന് ശേഷം നേരത്തെ കുറച്ച് എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ഓപ്പൺ ചെയ്തു നോക്കുന്നു ഒരു പാസൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ലേഡീസ് യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെയാണ് കണ്ടത് രണ്ടാമത്തെ പാസൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ആണ് ഇരുന്നത് അതിന് വിൽസൺ എന്ന പേരുമുണ്ട് കുറച്ച് ക്യാരി ബാഗ്സും കുറച്ച് റോപ്പ് എല്ലാം കിട്ടുന്നു അതെല്ലാം വെച്ച് അയാളുടെ കാലിലെ ആ മുറിവിനെ കെട്ടുന്നു ഇനി തീ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്ക് എടുത്ത് വെച്ച് നമ്മൾ ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ട്രൈ ചെയ്തു കൊണ്ടേയിരിക്കുന്നു ബട്ട് തീ മാത്രം കത്തുന്നില്ല കണ്ടിന്യൂസ് ആയി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സ്റ്റിക്ക് കയ്യിൽ നിന്നും സ്ലിപ്പാകുന്നു നമ്മുടെ ഹീറോയുടെ കൈ മുറിയുന്നു അതുകൊണ്ട് ദേഷ്യം വന്ന നമ്മുടെ ഹീറോ അവിടെയുള്ള സാധനങ്ങൾ ഓരോന്നോരോ എടുത്ത് എറിയാൻ തുടങ്ങുന്നു ആ എടുത്ത് എറിയുന്നു എടുത്തെറിയുന്നു നേരം കഴിഞ്ഞത് നമ്മുടെ ഹീറോ കയ്യിൽ എല്ലാം കെട്ടി നോർമലാകുന്നു അയാൾ എടുത്തെറിഞ്ഞ് ആ ബാലിബോളിനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ ഒരു ഡ്രോയിങ് പോലത്തെ ഒരു ഷെയ്പ്പ് അതിലിരിക്കുന്നു ഒരു ഫേസ് വരഞ്ഞിട്ട് വിൽസൺ നീയാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നു നമ്മുടെ ഹീറോ വീണ്ടും പോയി ആ തീനെ വളരെ കഷ്ടപ്പെട്ട് കത്തിക്കുന്നു അപ്പോൾ നമ്മുടെ ഹീറോ വളരെ ഹാപ്പിയാണ് അതിന് കാരണമെന്തെന്ന് നോക്കിയാലും ആ തീ കത്തിയത് തന്നെയാണ് അതിന് കാരണം നമ്മുടെ ഹീറോയ്ക്ക് വളരെ പോസിറ്റീവായ ഒരു വിശ്വാസം കിട്ടുന്നു ഇപ്പോൾ അയാളുടെ കൂടെ വിൽസൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും ഉണ്ട് എന്നെ ആരെങ്കിലും ഉറപ്പായിട്ട് രക്ഷപ്പെടുത്താൻ വരുമെന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങൾ പോകുന്നു ആ വിൽസൺ എന്ന് പറയുന്ന ആ ബാലിപ്പോൾ അയാളുടെ ക്ലോസ് ഫ്രണ്ടായി മാറുന്നു അവിടെയുള്ള ഒരു പാറയിൽ ഗേൾ ഫ്രണ്ടിന്റെ രൂപം വരഞ്ഞിട്ട് വിൽസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു വെക്കുന്നു ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവിടെ പോയി ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാമെന്ന് പറയുന്നു മൂവിയിലെ അടുത്ത സീൻ നാലു വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹീറോ താടിയും മുടിയെല്ലാം എല്ലാം വളർന്ന് ആളെ മാറിപ്പോയിരിക്കുന്നു അവിടെ കിട്ടുന്ന തേങ്ങയും മീനും ഞണ്ടെല്ലാം കഴിച്ച് പോയിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കടലിൽ തിരുമാലുകളുടെ ഇടയിൽ വ്യത്യാസമായ ഒരു സൗണ്ട് കേൾക്കുന്നു അതെന്താണെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മെറ്റൽ ഷീറ്റ് ആണ് കണ്ടത് സോ ഇതിനെ എടുത്തിട്ട് വന്നുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഇത് വെച്ച് എന്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു വീണ്ടും ഒരു റിസ്ക് എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നൊരു ഐഡിയ വരുന്നു ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ട് മരങ്ങളെ മുറിച്ച് ഒരു ചെറിയ ബോട്ട് ഉണ്ടാക്കണമെന്ന് കരുതി കുറച്ച് കുറച്ചായി കളക്ട് ചെയ്ത് വരുന്നു ഈ ബില്ലായളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ വിൽസണോട് പറയുന്നു നമ്മൾ ഇവിടെ നിന്ന് ഉറപ്പായി രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുന്നു നമ്മുടെ ഹീറോ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം സെറ്റ് ആക്കുന്നു നമ്മുടെ ഹീറോയ്ക്ക് ഇതുവരെ കിട്ടിയ സാധനങ്ങളെല്ലാം ചേർത്ത് കെച്ച് കെട്ടി ഒരു ബോട്ട് പോലെ ഉണ്ടാക്കുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് പറഞ്ഞ് കടലിലേക്ക് പോകുന്നു കടലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചാകുന്നു വലിയ കാറ്റും മഴയും വരുന്നു അതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്ന് നോക്കുന്നു പക്ഷേ ആ ബോട്ട് കുറച്ചു കുറച്ചായി പൊട്ടി പോകാൻ തുടങ്ങുന്നു ഇനി ഇതിനുശേഷം എന്തു വന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ബോട്ടിൽ കിടന്നുറങ്ങാൻ തുടങ്ങുന്നു അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ വിൽസനെ കാണാനില്ല അവയാൾ അവിടെയെല്ലാം തേടി നോക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായി ആ ബോൾ വെള്ളത്തിൽ കിടക്കുന്നത് കാണുന്നു നമ്മുടെ ഹീറോ പറയുന്നു ഞാൻ തന്നെ രക്ഷപ്പെടുത്താം നീ പേടിക്കേണ്ട ഞാൻ തന്നെ രക്ഷപ്പെടുത്താം എന്നൊക്കെ പറയുന്നു അയാളുടെ ബോട്ടിൽ ഒരു കയറുണ്ട് അതിനെ ആ ബോട്ടിലും കയ്യിലും കെട്ടിയിട്ട് അവിടെ നിന്ന് നീന്താൻ തുടങ്ങുന്നു എന്നാൽ കുറച്ചു ദൂരം മാത്രമേ ആ കയർ വെച്ച് നീന്തി പോകാൻ പറ്റൂ ആ ബോൾ കിടക്കുന്നത് പോകാൻ പറ്റുന്നില്ല ആ ബോളിനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾക്ക് വളരെ സങ്കടം വരുന്നു ഒരു മനുഷ്യനെ കൊന്നാൽ എങ്ങനെ സങ്കടം വരുമോ അതുപോലെ സങ്കടപ്പെടുന്നു തിരിച്ച് ആ ബോട്ടിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിയുന്നു എല്ലാ ദിവസത്തെ പോലെ ആ ബോട്ടിൽ കിടന്ന് നമ്മുടെ ഹീറോ ഉറങ്ങുന്നു അതിൽ പുറകിൽ ഒരു വലിയ സൗണ്ട് കേൾക്കുന്നു അതെന്താണെന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ഷിപ്പ് ആണ് ആ ഷിപ്പിനെ കണ്ടത് നമ്മുടെ ഹീറോ കൈ കാണിക്കുന്നു അതിലുള്ള എല്ലാവരും നമ്മുടെ ഹീറോയെ കാണുന്നു അവിടെ നിന്നും അവർ നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്തുന്നു നമ്മുടെ ഹീറോ ഒന്ന് മാറി പഴയതുപോലെ ആകുന്നു കോട്ടും സൂട്ട് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ അപ്പോ അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് അയാൾ നാട്ടിലേക്ക് പോകുന്നു അയാളുടെ ഗേൾ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അയാളെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു അയാൾ ഇപ്പോഴും ജീവനോടെ കൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നതെന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടേ നിൽക്കുന്നു അയാൾ പക്ഷേ നമ്മുടെ ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഗേൾഫ്രണ്ട് ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ നിന്നും ഒരാൾ പുറത്തു വരുന്നു നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്യുന്നു ഹലോ സാർ നിങ്ങളാണോ ചെക്കെന്ന് ചോദിക്കുന്നു അതെ ഞാനാണ് ചെക്കെന്ന് ഹീറോ പറയുന്നു നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞ് ജീവനോടെ വരുമെന്ന് ആരും ഇവിടെ കരുതിയില്ല എന്ന് അയാൾ പറയുന്നു നമ്മുടെ ഹീറോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ഞാൻ ഹെലിയുടെ ആണെന്ന് പറയുന്നു ഹെലി ആരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹീറോയുടെ ഗേൾ ആണ് അപ്പോൾ അവരുടെ മാര്യേജ് കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട നമ്മുടെ ഹീറോ ഷോക്കായി അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടേ നിൽക്കുന്നു ഈ സീൻ നോക്കുമ്പോൾ വളരെ ഇമോഷണൽ ആയ സീനാണ് നമ്മുടെ ഹീറോ വിൻഡോ വഴി പുറത്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗേൾ ഫ്രണ്ടിനെ കാണുന്നു ഗേൾഫ്രണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഹീറോയെ കാണണമെന്ന് പറഞ്ഞു വരാൻ ട്രൈ ചെയ്യുന്നു ബട്ട് ഹസ്ബൻഡ് അതിനെ സമ്മതിക്കുന്നില്ല നമ്മുടെ ഹീറോയും ഒന്നും ചെയ്യുന്നില്ല അതിനെ നോക്കി നോക്കിക്കൊണ്ടേ നിൽക്കുന്നു നമ്മുടെ ഹീറോയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഹീറോയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കുന്നു അവിടെ വന്ന് നോക്കുമ്പോൾ വളരെ വിലപിടിപ്പുള്ള ലോസ്റ്റർ ഞണ്ട് ഇതുപോലത്തുള്ള സാധനങ്ങളെല്ലാം കഴിക്കാൻ വെച്ചിരിക്കുന്നു നമ്മുടെ ഹീറോ അതിൽ നിന്നൊരു ഫീസ് എടുത്ത് വെച്ച് നോക്കുന്നു നാല് വർഷം കൊണ്ട് ഞാൻ ഞണ്ടും മീനും കഴിച്ച് കഴിച്ച് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് കഴിക്കാതെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ കുറച്ച് ഫീസ്ഫുൾ ആയിരിക്കാമെന്ന് പറഞ്ഞ് പുതിയ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു പോകുന്നു നമ്മുടെ മൂവി സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ആദ്യം ഒരു റോഡ് കാണിക്കില്ല ആ റോഡിലാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു ആ സീൻ കാണിച്ചതും അതോടെ ആ മൂവി അവസാനിക്കുന്നു